അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അല്ലദീ അൻഅമ അലൈനാ ബിത്തൗഹീദി വത്തൗഫീഖ്. വിദേശത്ത് പോയി, അവിടെ ചെന്ന് നോക്കുമ്പോ ഭാഷ തിരിയുന്നില്ല, എന്തൊക്കെ പറയുന്നുണ്ട്, ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. ഏതായിരുന്നു കാരണം? 1 ലക്ഷം 1.5 ലക്ഷം ഒക്കെ വിസക്ക് കൊടുത്തിട്ടാ വന്നത്. ഒരുപാട് പ്രാരാബ്ദങ്ങൾ ചുമലിലാണ്. അങ്ങനെ ഗൾഫിൽ ചെന്നിട്ട് 1 മാസം 1.5 മാസം കഴിയുമ്പോ ഏകദേശം അവനക്കൊക്കെ പരിചയമാവാൻ തുടങ്ങി. ആ പരിചയമായി അവൻ ഗൾഫിൽ ഇങ്ങനെ പിച്ചവെച്ച് വളർന്നു വരുമ്പോ ഇവന്റെ വീട്ടിലുണ്ട് ഇവന്റെ ഭാര്യയും മക്കളുമൊക്കെ. ഇവന്റെ ഭാര്യയും മക്കളുമൊക്കെ വീട്ടിലുണ്ട്. ഇടക്കിടക്ക് അമ്മായിയുടെ മകന് വരും, എളാപ്പാന്റെ മക്കള് വരും, സ്നേഹിതന്മാര് ഭർത്താവിന്റെ സ്നേഹിതന്മാര് വരും, എല്ലാവരും വരുന്നു. സിറ്റ് ഔട്ടിൽ കയറിയിരിക്കുന്നു, വെള്ളം കൊടുക്കുന്നു, ചായ കൊടുക്കുന്നു. അങ്ങനെ ഓരോരോ ആളുകൾ കടന്നു വരുമ്പോ ഇവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. ലൈവായിട്ടാണ് സംസാരം. ഈ ഒരു പരിചയമില്ലാത്ത ഭർത്താവിന്റെ അയൽവാസിയോ സുഹൃത്തോ സുഹൃത്തിന്റെ സുഹൃത്തോ ഏതെങ്കിലും അകന്ന ബന്ധത്തിൽപ്പെട്ട ചെറുപ്പക്കാരോ ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് എന്താ ഭർത്താവിന്റെ സുഖമെന്താ, സുഖല്ലേ, വിളിച്ചിരുന്നോ, ആദ്യം കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങും. അങ്ങനെ കാര്യങ്ങൾ ചോദിക്കുമ്പോ ഈ പെൺകുട്ടി ദീനില്ലാത്ത ഒരു പെൺകുട്ടിയാണെങ്കിലും അവൾ നല്ല സംസാരം പറയുമ്പോ അള്ളാഹുവിന്റെ ഖുർആനാണ് ഞാൻ പറയാൻ പോകുന്നത്. സഹോദരങ്ങളെ, വിശുദ്ധമായ പറയുകയാണ്, ഒരു പെണ്ണ് വീട്ടിൽ നിൽക്കുമ്പോ ഏതെങ്കിലും ഒരു അന്യനായ പുരുഷനോട് നിനക്ക് സംസാരിക്കേണ്ടി വന്നാ ഇനി തഖൈതുന്ന ഫലാ തഖ്ലൈന ബിൽ ഖൗലി ഫയതമ അല്ലദീ ഫീ ഖൽബിഹി മറദ്. ഇനി തഖൈതുന്ന, മോളെ നീ അല്ലാഹുവിനെ പേടിക്കുന്നവനാണെങ്കിൽ, നരകത്തിനെ പേടിക്കുന്നവനാണെങ്കിൽ, ഫലാ തഖ്ലൈന ബിൽ ഖൗലി, അന്യ ആണുങ്ങളോട് നീ സംസാരിക്കുമ്പോ അത് റോട്ടിലാവട്ടെ, അത് വീട്ടിലാവട്ടെ, അത് സ്കൂളിലെ മീറ്റിംഗിലാവട്ടെ, ഏത് ഫംഗ്ഷനിലാണെങ്കിലും ഏത് പരിപാടിയിലാണെങ്കിലും അന്യ ആണുങ്ങളോട് നീ സംസാരിക്കുമ്പോ ഫലാ തഖ്ലൈന ബിൽ ഖൗലി, നിന്റെ സംസാരത്തിൽ പഞ്ചാര വാക്ക് വന്നു പോകരുത്. നിന്റെ സംസാരം ലളിതമായി ആയിട്ട് നല്ല നിലയിൽ നീ ഇങ്ങനെ സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ചറവ് ആണുങ്ങളെ ഹൃദയത്തിൽ ഒരു ചെറിയ രോഗമുണ്ട്, അതൊരു ചെറിയ വീക്കനസ് ആണ്. നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണ്, അത് ഭർത്താവിലുള്ള ഗൾഫിലുള്ള ഒരു പെണ്ണാണെങ്കിൽ അവൾ നല്ല ചക്രവർത്തമാനം പറയുമ്പോ ആങ്ങളമാരെ പോലെ ഭർത്താവിനെ പോലെ ഏതോ ഒരു അകന്ന ബന്ധുവിനോട് നല്ല മയക്കത്തിൽ നീ സംസാരിച്ച ഖുർആനിക്ക് അല്ലാഹുവിൻ ഇതൊക്കെ അറിയുന്ന കാര്യമല്ലേ? അല്ലാഹു പറയുകയാണ് ആണിന്റെ മനസ്സിൽ രോഗത്തിന് മുട്ടിടാൻ തുടങ്ങുന്നു. ഒരു വട്ടം ചിരിച്ചു തിരിച്ചു നീ ചിരിച്ചു, ഒരു വട്ടം മിസ്കോൾ അടിച്ചു തിരിച്ചു നീ മിസ്കോൾ അടിച്ചു, ഒരു വട്ടം നീ സംസാരിച്ചു. നല്ല ഒരു താത്ത, നല്ല ഒരു പെണ്ണ്, എന്താ വർത്തമാനം, എന്താ കാക്കാങ്ങള് വീട്ടിക്ക് വരാത്തത്, എപ്പോഴും വരണട്ടോ, മൂപ്പര് ഗൾഫിൽ പോയിട്ട് എന്താ കുഴപ്പം, നിനക്ക് വന്നൂടെ, നമ്മൾ അങ്ങനെയല്ലേ, നമ്മളെ ബാപ്പാർ തമ്മിൽ അങ്ങനെയല്ലേ, എന്റെ ഭർത്താവും നിങ്ങളും തമ്മിൽ അത്രയും അടുപ്പല്ലേ, നിങ്ങൾ വന്നോളി, സന്തോഷമേ ഉള്ളൂ, വീട് സ്വസ്ഥമല്ലേ, നല്ല വീടല്ലേ, ഇരിക്കാലോ കയറാലോ. നല്ല വാക്കിങ്ങനെ പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ഫയതമ അല്ലദീ ഫീ ഖൽബിഹി മറദ്, ആ പുരുഷന്റെ മനസ്സില് പ്രേമമെന്നല്ല, ഒരു ചെറിയ അനുരാഗം, ഒരു ചെറിയ താല്പര്യം, ഒരു ചെറിയ അനുകമ്പം ആണിന്റെ മനസ്സിൽ മുളച്ച് പൊങ്ങാൻ തുടങ്ങുമ്പോളെ, അത് മുളച്ചു പൊങ്ങുമ്പോ നിന്റെ വാക്യമെങ്ങാനും ലളിതമായി പോയാ അത് അപകടമാണ്, അപകടമാണ്. പിന്നെയാണ് അത് അപകടത്തിന്റെ തിജ്വാലയിലെത്തിയിട്ട് നടുറോട്ടില് വികാരം പ്രതികാരമായി മാറിയിട്ട് ആ പെണ്ണിന്റെ കുടൽമാല റോട്ടിൽ കടന്ന് പെടയേണ്ട ഗതികേടിന്റെ തുടക്കം ഇതാണ്.
കേട്ടോളി, ശരിക്കും നിങ്ങൾ കേട്ടോളി, ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അള്ള പറയാണ്, നിന്റെ ഭർത്താവ് ഗൾഫിൽ പോയി പോവാതിരിക്കട്ടെ, ഇനി തഖൈതുന്ന അള്ളാന പേരുള്ള പെണ്ണാണോ അഞ്ചു നിസ്കരിക്കുന്ന ഖബറിൽ വെളിച്ചമാണോ, ഫലാ തഖ്ലുന ബിൽ ഖൗലി, അഞ്ഞു കൊഴിഞ്ഞ് നീ സംസാരിക്കണ്ട. കാരണം എന്താ? ഫയത്മ അല്ലദീ ഫീ ഖൽബിഹി മറദ്. അങ്ങനെ പറയുമ്പോ ആണുങ്ങളെ മനസ്സിൽ സ്വാഭാവികമായിട്ട് രണ്ട് മക്കളായിക്കോട്ടെ, നാല് മക്കളായിക്കോട്ടെ, ഒരു 45 വയസ്സായ ബാപ്പായിക്കോട്ടെ, എന്നാലും കാണാൻ തിരക്കണില്ലാത്ത ഒരു പെണ്ണാകുമ്പോ വർത്താനൊക്കെ കേൾക്കുമ്പോ ഒരു അനുകമ്പം, ഒരു ലാളിത്യം ഇങ്ങനെ വരും. രോഗം മനസ്സിൽ വരും. രോഗം മനസ്സിലായോ? പനിയും ടിവിയും തലവേദന ഒന്നല്ല കേട്ടോ, രോഗം വരും. അവര് ഉമ്മ പറയണ്, ഇതിപ്പോ നല്ല കാര്യമായല്ലോ, അപ്പൊ ഇനിയിപ്പോ നാളെ ആരും വരുമ്പോ എന്ന് പറയാനേ പറഞ്ഞത്. ഇപ്പൊ നമ്മള് പറഞ്ഞത് എന്താ, നല്ല മയത്തിൽ അവരോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നേരെ വിപരീതം എന്താ, ഗോപത്തിൽ സംസാരിക്കണം എന്നാണ്. അപ്പൊ നാളെ ഭർത്താവ് ഗൾഫിലുള്ള ഒരു ഭർത്താവിന്റെ സുഹൃത്ത് വന്നിട്ട് എന്താ ആസിയ വർത്തമാനൊക്കെ, മിണ്ടി പോവരുത്, ഇറങ്ങണം ഈ വീട്ടിൽ നിന്ന്, ചവിട്ടാൻ പാടില്ല അങ്ങോട്ട്, ഉസ്താന വേള കേട്ടില്ലേ, ചോങ്ങ സംസാരിക്കണം, അവൾക്ക് അങ്ങനെ പറയുന്ന അള്ളാഹ് അറിയാം. അതുകൊണ്ട് ഈ ആയത്തിന്റെ അവസാനം അള്ളാഹ് പറയാണ്, വഖുൽന ഖൗലൻ മഅറൂഫ, നല്ല വർത്തമാനം നീ പറഞ്ഞോ, കാര്യങ്ങളൊക്കെ വിഷയങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞോ, ഒന്നും കുഴപ്പമില്ല, നല്ല വർത്തമാനം പറഞ്ഞോ, പക്ഷേ മല്ലി മുളകൂട്ടിട്ടുള്ള സംസാരം പറയണ്ട, മല്ലി മുളകൂട്ടിട്ടുള്ള സംസാരം വേണ്ട, കാര്യമായ സംസാരങ്ങൾ നീ പറഞ്ഞോ, അതിനും നിയന്ത്രണമുണ്ട്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, അതിനും എന്റെ ഉമ്മമാർ ശരിക്കും മനസ്സിലാക്കണം. ഇത് ഞാൻ പറഞ്ഞത് എന്റെ ഉമ്മമാർ സ്വർഗത്തേക്ക് വരാനട്ടോ, നിങ്ങൾ വെറുപ്പൊണ്ടൊന്നുമല്ല, ശ്രദ്ധിക്കണം. മരിക്കുന്ന സമയത്ത് പട്ടി ചാവും പോലെ ചാവാതിരിക്കാനായി പറഞ്ഞത്, നാവ് ഇങ്ങനെ പുറത്ത് വന്നിട്ട് നൊര വന്നിട്ട് മൂക്കിലൂടെ രക്തം വന്നിട്ട് ശ്വാസം കിട്ടാതെ ഇങ്ങനെ പടിയുമ്പോ ല്ലാതെ മരണപ്പെട്ടു പോകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ഇസ്ലാമിന്റെ ശിആർ മനസ്സിലാക്കണം പെങ്ങളെ, കുത്തഴും ജീവിക്കാൻ വേണ്ടി വന്നവരല്ല. അല്ലാഹുവിന്റെ ദീൻ പറഞ്ഞു. ഇനി ഒരു പെണ്ണിനോട് ഒരു സംഗതി ചോദിക്കാനുണ്ട്, ശരിക്കും മനസ്സിലാക്കണം. ഗൾഫിൽ നിന്നൊരു സാധനം കൊടുത്തയച്ചു, ആ സാധനം സാമഗ്രികൾ വാങ്ങാൻ പോവാണ്. അത് വാങ്ങാൻ വേണ്ടി, ലഗേജ് വാങ്ങാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് പോകുമ്പോ ഈ ആണ് അന്യനാണ്, അവൻ ഭർത്താവിന്റെ പണവുമായി വന്നവരാണ്, ഭർത്താവ് കൊടുത്തേച്ച ലഗേജുമായി വന്നവരാണ്, ഭാര്യ ബെല്ലടിക്കുന്നു, ഭാര്യ വീട്ടിന്റെ ഉള്ളിലാണ്, ഈ സാധനം അവളോട് ചോദിക്കണം, അവൾക്ക് കൊടുക്കണം. അങ്ങനെ ഒരു അന്യ പെണ്ണിനോട് വല്ലതും ചോദിക്കുവാനോ പറയുവാനോ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ വരച്ചു തരുന്നു ജീവിതത്തിന്റെ ചര്യ. വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, എത്ര നല്ല വാക്യമാണ് പെങ്ങളെ ഇത്. ആ പെണ്ണുങ്ങളോട് നിങ്ങൾക്ക് വല്ല വസ്തുവും ചോദിക്കാനുണ്ടെങ്കിൽ, വല്ല ലഗേജോ വല്ല കൊറിയറായി വന്നതോ വല്ല പണമോ വല്ല വിവരങ്ങളോ ഒരു പെണ്ണിനോട്, അന്യ പെണ്ണിനോട്, എന്റെ ആണുങ്ങളെ നിങ്ങളിത് മനസ്സിലാക്കണേ, അള്ളാഹുവിന്റെ ദീൻ സൂക്ഷിക്കണേ, അള്ളാഹുന്റെ നിയമം നിങ്ങൾ കേട്ടുകൊള്ളണേ. അതെന്റെ ഒറ്റ ഫ്രണ്ട്സ് ആണ്, അതുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് അങ്ങ് കേറിച്ചല്ല, അവളെന്റെ ഉറ്റ ഫ്രണ്ട്സ് ആണ്, അതുകൊണ്ട് നേരെ ഡൈനിങ് ഹാളിൽ കണ്ട് പോവാ എന്നൊന്നും ആരും വിചാരിക്കണ്ട. അങ്ങനെ ഉറ്റ ഫ്രണ്ട്സിനൊരു ഓപ്ഷൻസ് അള്ളാഹുവിന്റെ ദീനിലില്ല. അള്ളാഹുവിന്റെ ദീൻ പറയുകയാ, പെൺകുട്ടികളോട് നിങ്ങൾക്ക് മത്താവ് വല്ല വസ്തുവും ചോദിക്കാനുണ്ടെങ്കിൽ, ഫസ്അലൂഹുന്ന, അവരോട് നിങ്ങൾ ചോദിച്ചോ, മിൻ വറാഇ ഹിജാബ്, മറയുടെ ബാക്കിൽ നിന്നിട്ട്, ചുമരിന്റെ ബാക്കിൽ നിന്നിട്ട്. എന്തിനാ സിറ്റ് ഔട്ടിന്റെ ഡോറിൽ ഒരു വിൻഡോ കൊടുക്കുന്നത്? എന്തിനാ സിറ്റ് ഔട്ടിന്റെ ഡോറിനോട് ചേർന്നിട്ടൊരു ജനവാതിൽ? എന്തിനാ അന്യ ആണ് പള്ളിയിൽ വന്നിട്ട് നിന്റെ വീട്ടിൽ ബെല്ലടിക്കുമ്പോ വാതിൽ തുറന്നിട്ട് നിന്റെ മാറും മേനയും കാണിച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങല്ല പെങ്ങളെ. ആരെങ്കിലും വന്ന് ബെല്ലടിക്കുമ്പോ ആ ജനലിന്റെ കള്ളിയങ്ങ് തുറന്നിട്ട് മിൻ വറാഇ ഹിജാബ്, ചുമരിന്റെ ബാക്കിൽ നിന്നിട്ട്, ആ മറയുടെ ബാക്കിൽ നിന്നിട്ട് അവരോട് നിങ്ങൾ സംസാരിക്കണേ, ഇതാ താത്ത 25,000 നിങ്ങളെ ഹസ്ബൻഡ് അയച്ചതാണ്, ശരി കാക്ക, ആ സിറ്റ് ഔട്ടിലെ ടേബിളിൽ വെച്ചാളെ, നിങ്ങൾ പോയിട്ട് ഞാൻ എടുത്തോളാ, ഇതാ ലഗേജ്, ശരി സഹോദര, ആ സ്റ്റൂളിൽ വെച്ചുകൊള്ളുക, നിങ്ങൾ പോയിട്ട് ഞാൻ എടുത്തോളാ എന്ന് പറഞ്ഞിട്ട് മറയുടെ ബാക്കിൽ നിന്നിട്ടല്ലാതെ ഒരു അജ്നബിയായ
പെണ്ണോ ഒരു അജനബിയായ ആണോ സംസാരിക്കാൻ പാടില്ല. എന്തിനാ അല്ലാഹു നിയമം വെച്ചത്? അല്ലാഹ് പറയുന്നു ദാലിക്കും അത്ഹറു ഖുലൂബിക്കും വ ഖുലൂബിഹിന്ന, ഇങ്ങനെ നിങ്ങൾ ചെയ്താ നിങ്ങളെ കൽബ് ശുദ്ധിയായി പോകും. വ ഖുലൂബിഹിന്ന, ആ പെണ്ണുങ്ങളെ കൽബ് വിശുദ്ധമാകും. നിങ്ങൾക്ക് അവരോടും താല്പര്യമില്ല, അവർക്കും നിങ്ങളോടും താല്പര്യമില്ല. ചരക്ക് വരുന്നു, അതവിടെ വെക്കുന്നു, അവൻ പോകുന്നു, ഇവൾ അത് എടുക്കുന്നു, ഭർത്താവിന് ഫോൺ വിളിച്ച് കിട്ടി എന്ന് സന്തോഷം അറിയിക്കുന്നു. പ്രശ്നങ്ങളില്ല, കലഹങ്ങളില്ല, ഹറാമുകളില്ല, തെറ്റുകളില്ല.